ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അത്യുജ്വലമായ അധ്യായങ്ങളിലൊന്നാണ് 1921 മലബാർ സമരം. ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽപ്പെട്ട നൂറുകണക്കിന് വില്ലേജുകളിൽ 6 മാസക്കാലം കൊളോണിയൽ ഭരണത്തെ നിർവീര്യമാക്കി ഏറനാട് കേന്ദ്രീകരിച്ച് മലയാള രാജ്യം എന്ന സ്വതന്ത്ര ഭരണം നടപ്പിലാക്കി അത്ഭുതം സൃഷ്ടിച്ച ധീര കേസരിയാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. മലബാറിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ വർഗീയമാക്കാനും വാരിയംകുന്നനെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷിത്വ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രൗഢമായൊരു പ്രസംഗമാണ് ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത്. ബ്രിട്ടീഷുകാരൻ്റെ കൂടെ കൂടി സമരക്കാർക്കെതിരെ പ്രവർത്തിച്ച് അവരെ ഒറ്റുകൊടുത്ത ആനക്കയത്തെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഖാൻ ബഹദൂർ ചെക്കുട്ടി പോലീസിൻ്റെ തലയറുത്ത് കുന്തത്തിൽ നാട്ടിപ്പിടിച്ച് മഞ്ചേരിയിൽ വെച്ച് പൊത്തുവണ്ടിയുടെ മുകളിൽ കയറി നിന്ന് ബഹുമാന്യനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ചെയ്ത പ്രൗഢമായ ഒരു പ്രസംഗമുണ്ട്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച നായിക്ക് ഹൈദ്രു എന്ന് പറയുന്ന ഒരു വളണ്ടിയർ ആണ്, ഖിലാഫത്തിൻ്റെ വളണ്ടിയറാണ് ആ തല കുന്തത്തിൽ നാട്ടിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ചിരുന്നത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നേതൃത്വം കൊടുത്ത മലയാള രാജ്യത്തിൻ്റെ പൊതു നിയമമായി ഈ പ്രസംഗം വായിക്കപ്പെടുന്നു. മലബാർ സമരത്തിൻ്റെ രാഷ്ട്രീയവും രീതിശാസ്ത്രവും വാരിയംകുന്നൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത്രമേൽ അവധാനതയുള്ള ധീരനായ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയുടെ ശ്രദ്ധേയമായ ആ പ്രസംഗം ബ്രിട്ടീഷ് ചരിത്രകാരനായ മില്ലറടക്കം, കെ മാധവൻ നായർ, എ കെ കൊടൂർ, കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം, ഡോക്ടർ സി കെ കരീം തുടങ്ങിയ പ്രമുഖരായ എല്ലാ ചരിത്രകാരന്മാരും ആധികാരികമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഉതകുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രൗഢമായ ആ പ്രസംഗം നമുക്ക് കേൾക്കാം. ഏറനാട്ടുകാരെ, നമ്മൾ വളരെ പ്രയാസപ്പെട്ടവരും മറ്റുള്ളവരുടെ ചൊൽപ്പിടിക്ക് നിൽക്കേണ്ടവരുമായി മാറിയിരിക്കുന്നു. ബ്രിട്ടീഷുകാരാണ് അതിനു കാരണം. അതുകൊണ്ട് അവരെ നാം ഒടുക്കണം. ഇന്ന് നമുക്ക് ആയുധമെടുത്ത് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു. മുസ്ലിമായ ഖാൻ ബഹദൂർ ചെക്കുട്ടി പോലീസിൻ്റെ തലയറുത്ത് കുന്തത്തിൽ നാട്ടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അതിലേക്ക് ചൂണ്ടി അദ്ദേഹം തുടരുന്നു. ബ്രിട്ടൻ്റെ ഏറനാട്ടിലെ പോലീസ് ആനക്കയത്തുകാരൻ ചെക്കുട്ടിയാണിത്. ബ്രിട്ടീഷുകാരോട് കളിക്കണ്ട, ജന്മിമാരോട് കളിക്കണ്ട എന്നു പറഞ്ഞ് ഇവൻ നമ്മെ നിരന്തരം ഭീഷണിപ്പെടുത്തി. നമുക്കെതിരെ പ്രവർത്തിക്കുമെന്ന് ശപഥം ചെയ്തു. അതിൻ്റെ ശിക്ഷയാണിത്. നിങ്ങളെന്ത് പറയുന്നു? ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഇവിടെയിട്ട് നിങ്ങളെന്നെ കൊല്ലണം. ഹർഷാരവങ്ങൾക്കിടയിൽ താങ്കൾ ചെയ്തത് ശരിയാണ് എന്ന് ആളുകൾ ആർത്തുവിളിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു വാർത്ത അറിഞ്ഞു. ഇത് ഹിന്ദുക്കളും മുസൽമാന്മാരും തമ്മിലുള്ള യുദ്ധമാണെന്ന് പുറം രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. വെള്ളക്കാരും അവരുടെ സിൽബന്ധികളായ ചെക്കുട്ടിമാരും ദൈവത്തിൻ്റെ മേൽ കളവ് പറഞ്ഞ് സൃഷ്ടികളെ നാലാക്കി തിരിച്ച് ചിലരെ അടിമകളാക്കി വെക്കുന്ന ജന്മിമാരുമാണ് ഈ പ്രചാരണത്തിൻ്റെ പിന്നിൽ. നമുക്ക് ഹിന്ദുക്കളോട് പകയില്ല. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നവരെയും സ്വന്തം ദേശത്തെ ഒറ്റുകൊടുക്കുന്നവരെയും ആരാണെങ്കിലും നാം നിർദ്ദയം ശിക്ഷിക്കും. ഹിന്ദുക്കൾ നമ്മുടെ നാട്ടുകാരാണ്. വല്ലവരും അനാവശ്യമായി അവരെ ദ്രോഹിക്കുകയോ അവരുടെ സ്വത്ത് കവരുകയോ ചെയ്താൽ അവരെയും നാം ശിക്ഷിക്കും. ഇതിനെ ഒരു മുസൽമാൻ രാജ്യമാക്കാൻ എനിക്ക് ഉദ്ദേശ്യമില്ല. എനിക്കൊന്ന് പറയാനുണ്ട്, ഹിന്ദുക്കളെ നിങ്ങൾ ഭയപ്പെടുത്തരുത്. അനുവാദമില്ലാതെ അവരെ ദീനിൽ ചേർക്കരുത്. അവരുടെ സ്വത്ത് നശിപ്പിക്കരുത്. അവരും നമ്മെപ്പോലെ കഷ്ടപ്പെടുന്നവരാണ്. അവരെ നാം ദ്രോഹിച്ചാൽ അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകും. അത് നമുക്ക് നമ്മുടെ പരാജയത്തിന് കാരണമാക്കുന്നതാണ്. ആരും പട്ടിണി കിടക്കരുത്. അതുകൊണ്ട് പരസ്പരം സഹായിക്കുക. ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുക. കൊടുത്തില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. നാട്ടിൽ കൃഷി നടക്കണം. അതിനാൽ
കുടിയാന്മാരെ പ്രയാസപ്പെടുത്തരുത്. വേണ്ടി വന്നാൽ ഈ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ നാം ഒരുക്കമാണ്, ഇൻഷാ അല്ലാ.